നമസ്കാരം. നടി KPAC ലളിതയ്ക്ക് സഹായം അനുവദിച്ചതിൽ തുടരുന്ന വിമർശനത്തിൽ സർക്കാരിനെ പരോക്ഷമായി പിന്തുണച്ച് സുരേഷ് ഗോപി MP രംഗത്തെത്തി. സഹായം ലഭിക്കേണ്ട വിഭാഗത്തിൽപ്പെട്ടവരാണ് KPAC ലളിത എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് സർക്കാർ സഹായം അനുവദിച്ചത് എന്നും സംശയമുള്ളവർക്ക് അന്വേഷിച്ച് കണ്ടെത്താമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സർക്കാരിന്റെ മുന്നിൽ അപേക്ഷ എത്തിയതിനാലാകാം സാമ്പത്തിക സഹായം നൽകുന്നത് എന്നും ഇതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ അവകാശങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നും താൻ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. സർക്കാരിന്റെ സത്യസന്ധതയിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത് എന്നും അല്ലാതെ അതിനെക്കുറിച്ച് പുലാഭ്യം പറഞ്ഞു നടക്കുന്നത് തെറ്റാണ് എന്നും മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പ്രതികരിച്ചു. ചലച്ചിത്ര താരം KPAC ലളിതയ്ക്ക് സർക്കാർ ചികിത്സാ സഹായം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് എത്തുകയും ചെയ്തു. പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോഴും സിനിമാ നടിക്ക് ലക്ഷങ്ങൾ സർക്കാർ നൽകുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതും സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ആ സഹായം മുഴുവൻ എന്തിനാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്? അതിനു മാത്രമുള്ള ഒരു അവസ്ഥ KPAC ലളിതയ്ക്ക് ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് കലാകാരന്മാർക്ക് ചികിത്സാ സഹായം നൽകാറുണ്ട്. തന്റെ വകയായി മാത്രം 36 പേർക്ക് വർഷം തോറും സഹായം നൽകുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് ഇതിനോടകം 2,50,00,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു. ഗുരുതരമായ കരൾ രോഗം പിടിപെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എന്നാൽ ചിലർ കരുതുന്നത് പോലെ KPAC ലളിതയ്ക്ക് വലിയ സമ്പാദ്യമില്ല എന്നും അഭിനയത്തിലൂടെ ലഭിക്കുന്നത് തുച്ഛമായ പണം മാത്രമായിരുന്നുവെന്നും മന്ത്രി V. അബ്ദുറഹ്മാൻ വ്യക്തമാക്കിയിരുന്നു. നടിയുടെ ഭാഗത്തു നിന്നും സഹായിക്കണമെന്ന അപേക്ഷ ലഭിച്ചതിനാലാണ് സർക്കാർ നടപടി കൈക്കൊണ്ടത് എന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതേസമയം KPAC ലളിതയുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. എത്രയും വേഗം കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നും അതിന് സന്നദ്ധരായിട്ടുള്ളവർ മുന്നോട്ട് വരണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു.